മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2023 February 13 തിങ്കളാഴ്ച മുതൽ 19 ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും: രാഹു മേടം രാശിയിലും ചൊവ്വ ഇടവം രാശിയിലും കേതു തുലാം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ബുധൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും ഗുരു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യൻ February 13 മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും ശുക്രൻ February 15 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ചന്ദ്രൻ നിങ്ങളുടെ 6, 7, 8, 9 ഭാവങ്ങളിൽ കൂടിയായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത്. ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ധൃതി പിടിച്ച് ഒരു തീരുമാനങ്ങളും എടുക്കുകയോ ഒരു കാര്യവും ചെയ്യാനോ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും സാവകാശവും ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ജോലിസ്ഥലത്തായാലും വ്യാപാര സ്ഥലത്തായാലും എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. കൂടാതെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ മറ്റുള്ളവരെക്കുറിച്ച് കമൻറ്റുകൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഈ ആഴ്ച നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ സേവിങ്സ് കുറയ്ക്കാനോ അതല്ലെങ്കിൽ ആരോടെങ്കിലും കടമെടുക്കേണ്ട സ്ഥിതിയോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പണമിടപാടുകൾ നടത്തുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതായിരിക്കും. വീട്ടിലേക്ക് ഇലക്ട്രിക് ഉപകരണങ്ങളോ സ്വന്തം യൂസിനായി ലാപ്ടോപ്പോ മൊബൈലോ മറ്റും വാങ്ങാനും യോഗം കാണുന്നുണ്ട്. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. കർമ്മ മേഖല വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അഡ്മിഷനും മറ്റും എടുക്കുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇതാണ് ഇടവം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.